ഹായ് എവരിവൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ എന്നും പ്രൊഡക്ഷൻ ഫങ്ഷൻ അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷൻ റിഫോസ് ടു ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിനെ ബേസ് കൊണ്ടുള്ളതാണ് അതായത് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലുള്ള quantity of goods produced നമ്മുടെ ഔട്ട്പുട്ടും പ്രൊഡക്ഷനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ സ്റ്റേറ്റ്സ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട് പുട്ട് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസഡ് ഫ്രം സെലക്റ്റഡ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റോ മെറ്റീരിയൽ നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മാക്സിമം ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും അതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ഓക്കെ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് ദ ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ദ ലെവൽ ഓഫ് ടെക്നോളജി പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്നുള്ളത് ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മുടെ ടെക്നോളജിക്ക് അനുസൃതമായിട്ട് നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ വാരിസ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ടെക്നോളജി വെൻ അവർ ടെക്നോളജി ഇംപ്രൂവ്സ് എ ന്യൂ പ്രൊഡക്ഷൻ ഫങ്ഷൻ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പുതിയ പ്രോഡക്ഷൻ ഫങ്ഷൻ എന്ത് ചെയ്യും എക്സിസ്റ്റ് ചെയ്യും ദ ഫോർ ഇൻ ദ മോഡേൺ ടൈംസ് ദ ഔട്ട് പുട്ട് നോട്ട് ഓൺലി ദ ട്രഡീഷണൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ആൾസോ ലെവൽ ഓഫ് ടെക്നോളജി മോഡേൺ ടൈംസിൽ പ്രൊഡക്ഷൻ ഔട്ട് പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രഡീഷണൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മാത്രമല്ല അതായത് ഇൻപുട്ട് അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ലെവൽ ഓഫ് ടെക്നോളജിക്ക് അനുസൃതമായിട്ടായിരിക്കും ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഇക്വേഷനാണ് ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ആൻഡ് ഇക്വേഷൻ ഇൻ വിച്ച് ദ ഔട്ട് പുട്ട് ഇസ് ദ ഡിപ്പെൻഡൻ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്സ് ആർ ദ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് നമുക്ക് പ്രൊഡക്ഷൻ ഫങ്ഷനെ ഇക്വേഷൻ രൂപത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും ക്യൂ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എൽ ഇൻ ടു കെ ടി എൻ Q എന്ന് പറയുന്നത് ആണ് L ലേബർ ആണ് കെ ഇസിക്കൽ ടു ക്യാപിറ്റൽ ഈസുകൾ ടു ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് അതർ എംപ്ലോയിഡ്സ് എംപ്ലോയ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് Q എന്ന് പറയുന്ന ഔട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇസ്ക്കൾ ടു എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് ലേബർ ക്യാപിറ്റൽ ലെവൽ ഓഫ് ടെക്നോളജി യൂസ് ആൻഡ് അതർ ഇൻപുട്സ് ത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെ ടു ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻ രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് ഓൺലി വൺ ഇൻപുട്ട് വാരിയസ് വൈൽ ഓൾ അതർ ഇൻപുട്സ് റിമൈൻ കോൺസെൻറ്റ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ ഇൻപുട്ട് ഓൺലി വൺ ഇൻപുട്ട് മാത്രമേ എന്തുള്ളു വാരി ചെയ്യുള്ളു ബാക്കിയുള്ള അതർ ഇൻപുട്ട്സ് ആർ റിമൈൻ കോൺസ്റ്റൻറ്റ് ബാക്കിയുള്ള എല്ലാ ഇൻപുട്ടും എന്തായിരിക്കും ആയിട്ട് നിൽക്കും ഓക്കെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ എല്ലാ ഇൻപുട്ടുകളും എന്തായിരിക്കും വാരി ചെയ്തുകൊണ്ടേയിരിക്കും ഇതിനെയാണ് രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ആണുള്ളത് ഫസ്റ്റ് വൺ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ ആൻഡ് ലോങ്ങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓക്കെ നെക്സ്റ്റ് ഇസ് അസംഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ അസംഷൻസ് ആണ് നമ്മൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു ദ ലെവൽ ഓഫ് ടെക്നോളജി റിമൈൻസ് കോൺസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ അസംഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ് ദ ഫോം യൂസസ് ഇറ്റ്സ് ഇൻസ്പുട്സ് ആൻഡ് മാക്സിമം ലെവൽ ഓഫ് എഫിഷ്യൻസി കമ്പനികൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഇതിൻ്റെ അസംക്ഷനായിട്ട് പറയുന്ന കമ്പനികൾ അതിൻ്റെ ഇൻപുട്ട് മാക്സിമം ലെവലില് ആ കമ്പനിയുടെ എഫിഷ്യൻസിക്ക് അനുസൃതമായിട്ട് യൂസ് ചെയ്യുമെന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഔട്ട് പുട്ട് മാക്സിമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് റിലേറ്റ്സ് ടു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം റിലേറ്റ് ചെയ്ത് ഇരിക്കുന്നത് പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈമിലാണ് എ ചേഞ്ച് ഇൻ എനി ഓഫ് ദ വേരിയബിൾ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഔട്ട് പുട്ട് വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡ്യൂസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ച് ഔട്ട്പുട്ടിലും കാണിക്കുമെന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫങ്ഷന് നമ്മൾ സൂചിപ്പിക്കുന്നത് ദ ഇൻപുട്സ് ആർ ഡിവിസിബിൾ ഇൻ ടു മോസ്റ്റ് വയബിൾ യൂണിറ്റ്സ് നെക്സ്റ്റ് ഇസ് മാനേജീരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻ നമ്മുടെ പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ മാനേജീരിയൽ യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ നമ്മുടെ മാനേജേഴ്സിനെ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഹെൽപ്പ് ചെയ്യും അതായത് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റമിൻ ദ ലീസ്റ്റ് കോസ്റ്റ് ഓഫ് ഫാക്ടർ കോമ്പിനേഷൻ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് എ ഗേറ്റ് ടു ടു ഡിറ്റമിൻ ദ ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി മാക്സിമൈഡ് ഓൺലി മിനിമൈസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലീസ്റ്റ് കോസ്റ്റ് ഓഫ് ഫാക്ടർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഫങ്ഷൻ സഹായിക്കും എന്നുള്ളതാണ് ഓക്കെ ഇത് പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഏതൊരു കമ്പനിയുടെയും ഉദ്ദേശം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാമെന്നുള്ളതും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളതും ആണ് അപ്പോൾ ഇത് എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ ഇൻ പ്രൊഡക്ഷൻ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ഓപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻപുട്ടിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ഇറ്റ് എനേബിൾസ് ടു പ്ലാൻ ദ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നത് പ്രൊഡക്ഷനെ പ്ലാൻ ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ബിസിനസ് ഡെസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഫങ്ഷൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുമെന്നുള്ളതാണ് ഇത്രയാണ് ഇതിൻ്റെ മാനേജൽ ലൂസസ് ഓഫ് പ്രോഡക്ഷൻ ഫങ്ഷൻ എന്ന് നെക്സ്റ്റ് കോപ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ് കോപ് ഡഗിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്നുള്ളത് ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് പോൾ എച്ച് ഡബിൾസ് ആൻഡ് സി ഡബ്ല്യു കോബ് ഓഫ് ദ യു എസ് എ ഹ് സ്റ്റഡീഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ദേ ഫോർമുലേറ്റഡ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ കോബ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് അത് അമേരിക്കയിലുള്ള രണ്ട് പേരാണ് അവരുടെ ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഒരു പഠനം നടത്തിയിട്ട് ഈ കാപ്പ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് കോബ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ കോബ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ടു ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇൻ വിച്ച് വൺ ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അതർ ബട്ട് ടു എ ലിമിറ്റഡ് എക്സ്ചേഞ്ച് കാബ് ഡബിൾസ് ഫങ്ഷനിൽ പറയുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ ഒരു ഇൻപുട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ബൈ അത് മറ്റൊരു ഇൻപുട്ടുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ലിമിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും ലിമിറ്റഡ് എക്സ്റ്റെൻറ്റിൽ മാത്രമാണ് അവിടെ നമ്മൾക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഇൻപുട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറയുന്നു പറ്റുന്നു ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ആൻഡ് ലേബർ ക്യാൻ ബി യൂസ്ഡ് റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ ബട്ട് ടു ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ഓൺലി നമുക്കറിയാം ക്യാപിറ്റലും ലേബറും നമ്മൾക്ക് നമ്മുടെ രണ്ട് ഇൻപുട്ടാണ് ആ രണ്ട് ഇൻപുട്ടുകളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഒരു ലിമിറ്റഡ് എക്സ്റ്റൻഡ് മാത്രമാണ് ക്യാപിറ്റലിന് പകരം ലേബർ യൂസ് ചെയ്യുന്നതും ലേബറിന് പകരം ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതും പറ്റുന്നത് ഓക്കെ അതിന് നമ്മൾ ഡഗിൾസ് ഒരു ഫോർമുല പറയുന്നുണ്ട് കോബൺ ഡഗിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് q ഇക്വൽ ടു കെ എൽ എ സി വൺ മൈനസ് എ ഇതിൽ ക്യു എന്ന് പറയുന്നത് ഔട്ട് പുട്ടും എൽ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലേബറും c എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റലും ക്യാൻ എ പോസിറ്റീവ് കോൺസ്റ്റൻസും ഇത്രയേ ഉള്ളൂ അതായത് ഡഗിൾസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടിനെ ഒരു ഇൻപുട്ടിനെ മറ്റൊരു ഇൻപുട്ടുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ലിമിറ്റഡ് എക്സ്റ്റൻഡ് വരെ മാത്രമാണ് അത് സാധിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ഗിൾസ് ഫോർ പ്രൊഡക്ഷൻ ഫങ്ഷൻ കോബ് ജഗ്ഗിൾസ് എന്ന പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക് ട്രിക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് കോബ് ഡഗിൾസിൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഓൾ ഇൻഡസ്ട്രീസ് എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രീസിനും ചൂസ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് കോബ് ഡബ്ഗിൾസിൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് യൂസ്ഫുൾ ഇൻ ഇന്റർനാഷണൽ ആൻഡ് ഇൻ്റർ ഇൻഡസ്ട്രി കമ്പാരിസൺ ഇൻ്റർനാഷണലും കൺട്രിക്കുള്ളിൽ ഇൻ്റർ ഇൻഡസ്ട്രി കമ്പാരിസണും വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്കണോമെട്രിക് ടൂളാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഖാബ് ഡബിൾസിൻ്റെ പ്രൊഡക്ഷൻ പറ്റി ഇറ്റ് ഈസ് മോർ പോപ്പുലർ ഇൻ എംപറിക്കറോ റിസസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഇൻടർപ്രറ്റിങ് ദ മൈക്രോ എക്കണോമിക് മൈക്രോ എക്കണോമിക് റിസൾട്ട് നെക്സ്റ്റ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാ തരത്തിലുള്ള ലിമിറ്റേഷൻസ് ആണ് ഖാബ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉള്ളത് എന്ന് നോക്കാം ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ടു ഫാക്ടേഴ്സ് ഇൻപുട്സ് ഇറ്റ് നെഗ്ലെക്ട്സ് അതർ ഇൻപുട്സ് ഇൻപുട്ടുകളിൽ കോബ് ലഗ്സ് ഫംഗ്ഷന് പ്രകാരം രണ്ട് തരത്തിലുള്ള ഇൻപുട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പഠനത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് അതായത് ഫിക്സ്ഡ് ആൻഡ് വാല്യബിൾ ഇൻപുട്സ് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഇറ്റ് അസ്യൂംസ് യു കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ ദിസ് ഈസ് നോട്ട് കറക്റ്റ് ൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട് സ്കെയിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കറക്റ്റ് കറക്റ്റല്ല എന്നുള്ളതാണ് കോൺസ്റ്റൻറ്റായിട്ടുള്ള റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇത് അസ്യൂംസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ ഫാക്ട് മാർക്കറ്റ് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട് അസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷേ ദിസ് ഇസ് അൺ റിയലിസ്റ്റിക് ഇത് അൺറിയലിസ്റ്റിക് ആണ് എന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് സിമ്പിളായിട്ട് എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പഠിച്ചു പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഇക്വേഷൻ പഠിച്ചു അതിൻ്റെ മാനേജീരിയൽ യൂസസും അതിൻ്റെ അസംഷൻസും അതുപോലെ തന്നെ ഹോബ് ഡബിൾസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഫങ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് താങ്ക്